ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യു കെയിലെ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഏത് ലെവലിലുള്ള കോഴ്സാണ്, സി എ സി സി എ ലെവലിലുള്ള കോഴ്സുകളാണോ, ഇതെല്ലാവർക്കും പഠിക്കാൻ പറ്റുമോ, അസൈൻമെൻറ്സും എക്സാംസും ഉണ്ടോ അതോ അസൈൻമെൻറ്സ് മാത്രമേ ഉള്ളോ, എത്രയാണ് ഫീസ് റേഞ്ച് വരുന്നത്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്, ഏതൊക്കെ കോഴ്സുകളാണ് ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലുള്ളത്, അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ മൊത്തത്തിൽ കാണുക. അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന്റെ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് കോഴ്സുകൾ ഏതൊക്കെയാണ് യു കെയിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. അത് നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ നെക്സ്റ്റ് കരിയർ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഏതാണ് അക്കൗണ്ട്സ് ഏതാണ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. ഞാനൊരു രണ്ട് മൂന്ന് കോഴ്സസ് പറയാം, കാരണം എല്ലാ കോഴ്സും കൂടി പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരു മണിക്കൂറിലും തീരില്ല. അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് കോഴ്സുകൾ പറയാം. ഫസ്റ്റ് ഉള്ളത് എം എസ് സി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സായിട്ട് തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റിയിലുള്ള കോഴ്സാണത്. അതുപോലെ തന്നെ എം എസ് സി ഫിനാൻസ് മാത്രമായിട്ട് എം എസ് സി ഫിനാൻസ് എന്നൊരു കോഴ്സുണ്ട്. അതുപോലെ തന്നെ എം എസ് സി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. എം എസ് സി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിസ്ക് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അപ്പം ഇതെല്ലാം ഓരോ മേഖലകളിലേക്ക് പോകുന്ന കോഴ്സാണ്. ഇപ്പം ഇൻവെസ്റ്റ്മെന്റും ഒരു എം എസ് സി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിസ്ക് പഠിക്കുന്ന ആളുടെ ജോബ് കരിയർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ഫ്രം എം എസ് സി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. അപ്പം നിങ്ങൾ ഏത് കരിയറിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഏത് കോഴ്സ് എടുക്കണം, ഏത് യൂണിവേഴ്സിറ്റി എടുക്കണം എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യു കെ സ്റ്റുഡൻറ് ഹെൽപ്പ് ലൈനെ കോൺടാക്ട് ചെയ്യാം. ഇതൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആണ്. യു കെയിലാണ് ഹെഡ് ഓഫീസ്. നാട്ടിലും ഓഫീസുകളുണ്ട്, കൊച്ചിയിലും ആലപ്പുഴയിലുമാണ് കേരളത്തിലെ ഓഫീസുകളുള്ളത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും യു കെ സ്റ്റുഡൻറ് ഹെൽപ്പ് ലൈനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കോഴ്സ് ഏതാണ്, ഏതാണ് റൈറ്റ് യൂണിവേഴ്സിറ്റി എന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് തരാൻ വേണ്ടിയിട്ട് യു കെ സ്റ്റുഡൻറ് ഹെൽപ്പ് ലൈനിന് സാധിക്കും. അപ്പം അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യു കെ സ്റ്റുഡൻറ് ഹെൽപ്പ് ലൈനിൻ്റെ വെബ്സൈറ്റ് ലിങ്കും മറ്റ് ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. അപ്പം ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്യുമ്പം ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മൊഡ്യൂൾസ് പോയി നോക്കിയിട്ട് നിങ്ങളുടെ കരിയറിന് എങ്ങനെയാണ് അത് നല്ലതാണോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സാണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങളത് ചൂസ് ചെയ്യാൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എം എസ് സി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് തന്നെ ഓരോ യൂണിവേഴ്സിറ്റികൾ എടുത്തു കഴിഞ്ഞാലും ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണത്. അതിൻ്റെ ഓരോ യൂണിവേഴ്സിറ്റീൻ്റെയും മൊഡ്യൂൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെ ആയിരിക്കില്ല, അതിൽ ഒന്നോ രണ്ടോ മൊഡ്യൂൾസിൻ്റെയൊക്കെ ഡിഫറൻസ് കാണും. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. അല്ലാണ്ട് ഇപ്പോൾ ഒരു ബികോം കഴിഞ്ഞ ഒരാൾ ഇന്ന് ഫ്യൂച്ചറിലേക്ക് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസിലേക്ക് പോകണം എന്നേ ഉള്ളൂ, പക്ഷേ ഇന്ന ഒരു സ്പെസിഫിക് ഫീൽഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എം എസ് സി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് നിങ്ങളുടെ എത്രയാണ് ഫീസ് എന്നുള്ളതിൻ്റെയൊക്കെ ബേസിസിൽ എടുക്കാം. കാരണം ജനറൽ ആയിട്ട് അക്കൗണ്ട്സിനെയും ഫിനാൻസിനെയും പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ഒരു കോഴ്സാണ് എം എസ് സി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫീസ് റേഞ്ചിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പല റേഞ്ചുണ്ട്. ഇവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റീസാണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്ര യൂണിവേഴ്സിറ്റീസ് ആണ് യു കെയിലുള്ളത്. അപ്പം എല്ലാം പല നമുക്ക് അഫോർഡബിൾ റേറ്റിലുണ്ട്, കൂടിയതുമുണ്ട്. ഇപ്പം എന്ത് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് ഒരു 12,000-13,000 തൊട്ട് ഒരു 20-25,000 pounds, അതായത് 10-12 to 25 lakhs വരെ പോകുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് ഓരോ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് ഒക്കെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ എൻ്റെ നേരത്തെ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നോക്കി പഠിക്കണം എന്ന് അത്ര നിർബന്ധമില്ല. അതൊരു വലിയ ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ റാങ്കിങ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എന്നാലും ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് യു കെ യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ വേൾഡ് വൈഡ് അക്സെപ്റ്റബിൾ ആണ്. അപ്പം അങ്ങ് എക്സ്പെൻസീവ് ആയിട്ട് എല്ലാവർക്കും പഠിക്കാം, എക്സ്പെൻസീവ് യൂണിവേഴ്സിറ്റിയിലൊന്നും എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ലല്ലോ, നമ്മളുടെ ഫിനാൻസും കൂടി നോക്കണം എന്നും പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഒരു 15 lakh rupees ഫീസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിലേക്ക് അതൊരിക്കലും നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പം ഫീസ് ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇനി ചോദിക്കുന്നത് ടഫാണോ പഠിക്കാൻ എന്നാണ് ഒരുപാട് പേരും ചോദിക്കുന്നത്. എക്സാംസും അസൈൻമെൻറ്സും ഉണ്ടോ? അപ്പം ഇതിനൊരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ
എക്സാംസ് അസൈൻമെന്റ്സും ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം ഞാൻ എം എസ് സി അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് പഠിച്ച ഒരു സ്റ്റുഡന്റ് ആണ്. ഞാൻ നോർത്താംപ്ടൺ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്താംപ്ടണിലാണ് പഠിച്ചത്. അവിടെ എനിക്ക് ഓരോ സബ്ജക്റ്റിനും ഒരു എക്സാമും ഒരു അസസ്മെന്റും വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാ യൂണിവേഴ്സിറ്റിയിലും എക്സാം ഉണ്ടാവണം എന്നില്ല, അസൈൻമെന്റ്സ് മാത്രം ചെയ്യുന്നുണ്ടാവും. അത് ആ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു അസസ്മെന്റ് ക്രൈറ്റീരിയ വെച്ചിട്ട് ഡിഫറെന്റ് ആയിരിക്കും. നോർത്താംപ്ടൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാമും ഉണ്ട് അസൈൻമെന്റ്സും ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെന്റ്സിനെ കാട്ടിലും എനിക്ക് ഈസി എക്സാം ആയിരുന്നു. അസൈൻമെന്റ്സ് വേറെ എക്സാംസ് വേറെ ആയിട്ടാണ് എനിക്ക് ആ രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമല്ല, അത് വലിയ കാര്യമൊന്നും അല്ല. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അത്ര ടഫ് ഒന്നും അല്ല. എം എസ് സി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ടഫ് ഒന്നും അല്ല. പിന്നെ റിസ്ക്കും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഫീൽഡാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് എടുക്കാതിരുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനെപ്പറ്റി കുറച്ചൊക്കെ ഇൻഡെപ് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് എടുക്കാം. പക്ഷേ യു കെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടഫല്ല. നമ്മളിപ്പം ഇന്ത്യയിൽ നമ്മൾ പഠിച്ചു വന്ന ഒരു സിസ്റ്റം അല്ല യു കെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ഇങ്ങനെ ഒരുപാട് ബുക്കുകൾ പഠിക്കുന്നു, ഒരു ഏഴെട്ട് പേപ്പർ എഴുതുന്നു. കൂടുതലും യൂണിവേഴ്സിറ്റീസൊക്കെ, ഞാൻ ഡിഗ്രി ചെയ്തത് അമൃത യൂണിവേഴ്സിറ്റിയാണ്, പി ജി ചെയ്തത് എം ജി യൂണിവേഴ്സിറ്റി ആയിരുന്നു. പക്ഷേ അമൃത യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് രണ്ട് സൈഡ് ഒരു രണ്ട് പേപ്പർ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയാണ് അവർ അസസ് ചെയ്തുകൊണ്ടിരുന്നത്. ക്വാണ്ടിറ്റി അല്ല, എത്ര പേപ്പർ എഴുതുന്നു എന്നൊരു ക്വാണ്ടിറ്റി ബേസ്ഡ് അല്ലായിരുന്നു അവിടെ അസസ്മെന്റ്. നമ്മൾ എഴുതുന്ന പോയിന്റ്സ് അതിനകത്തുണ്ടോ എന്നായിരുന്നു അമൃത യൂണിവേഴ്സിറ്റിയിൽ നോക്കിയത്. പക്ഷേ എം ജി യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 8 പേജ് അല്ലെങ്കിൽ ഒരു 10 പേജ് എഴുതിയാലേ പാസ്സാവത്തുള്ളൂ എന്നൊരു കണക്കായിരുന്നു. പക്ഷേ യു കെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അസസ്മെന്റ് ആണ്. നമ്മൾ വെക്കുന്ന ആ ഒരു അസസ്മെന്റ് ഇപ്പോൾ അസൈൻമെന്റ്സ് ആണ് കൂടുതലും കോളേജുകളിലുള്ളത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോഴ്സിനെ അനുസരിച്ചിട്ട്. ഇപ്പം എന്താണ്, ഒരു ടെക്നിക്കൽ ആണെങ്കിൽ അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പം അക്കൗണ്ട് നമ്പേഴ്സ് ന്യൂമറിക്കൽ ആയിട്ടുള്ളതാണെങ്കിൽ എക്സാം ആയിരിക്കും. അങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ അസൈൻമെന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം അതിനകത്ത് ഒരു 2000 to 2500 ആ ഒരു വേർഡ് റേഞ്ചിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പം അതിനകത്ത് വേണ്ട പോയിന്റ്സുകളുണ്ടോ, നമ്മൾ എത്രത്തോളം ആ ഒരു ടോപ്പിക്കിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് മാർക്ക് വരുന്നത്. അപ്പം ഇറ്റ്സ് നോട്ട് ഓൺ ക്വാണ്ടിറ്റി, ഇറ്റ്സ് ഓൺലി ബേസ്ഡ് ഓൺ ക്വാളിറ്റി ഓഫ് അവർ വർക്ക്. അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവുകയും വേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അഡാപ്റ്റ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെയാണ് യു കെ എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പം എം എസ് സി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ടഫല്ല. പിന്നെ എൻ്റെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി ചെയ്തത് ബി ബി എം ആയിരുന്നു, ബിസിനസ് മാനേജ്മെൻ്റ് ആയിരുന്നു. പിന്നെ പി ജി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എം ബി എ. പക്ഷേ ഇതിലൊന്നും ഞാൻ ഇൻഡെപ്ത് ആയിട്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് അത്ര കൂടുതലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് എന്താണ് സബ്ജക്റ്റുകൾ ആയിരുന്നതുകൊണ്ടും എനിക്ക് അത്ര കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. അപ്പം നിങ്ങൾക്കും അത്ര ടഫായിട്ടൊന്നും തോന്നില്ല, ഈസിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ബൾക്കായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. എന്താണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് അവർ പറഞ്ഞു തരും, അതാണ് പഠിക്കേണ്ടത്. അപ്പം ഒരുപാട് ഒരുപാട് ചവറ് കണക്കിന് കാര്യങ്ങളൊന്നും പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഒരു ടഫായിട്ടോ ടൈറ്റായിട്ടോ തോന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടംപോലെ റിസോഴ്സുകളും ലൈബ്രറിയും അതും ഇതും ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ആ ഒരു അസസ്മെന്റ് ക്രൈറ്റീരിയ നമ്മുടെ നാട്ടിലെ പോലെ ബുക്ക് കണക്കിന് പഠിച്ച് എഴുതേണ്ടതല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ബുക്ക്സ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഒരുപാട് എന്താണ് ഈ പ്രോക്കസ്റ്റൊക്കെ പോലെ ഓൺലൈൻ റിസോഴ്സുകളൊക്കെ ഓൺലൈനായിട്ട് ബുക്സും ആർട്ടിക്കിൾസും ജേർണൽസും ഒക്കെ എടുക്കാൻ പറ്റുന്ന സോഴ്സുകളൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിലൊക്കെ വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ച് ഇത്തിരി മെനക്കെടണം. അതിപ്പോൾ എവിടെയാണെങ്കിലും മെനക്കെടണ്ടേ. പക്ഷേ എന്നാലും അതേത് കോഴ്സ് ആണെങ്കിലും, ഇപ്പം എം ബി ആണെങ്കിലും എം എസ് സി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും ഒരേ നമ്മുടെ സൈഡിൽ നിന്ന് ഒരേപോലെ നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ചെയ്തപ്പോൾ തോന്നിയത്. അതുപോലെ തന്നെ ഞാൻ രണ്ടാമതൊരു കോഴ്സും കൂടെ ചെയ്തിരുന്നു, എം എസ് സി ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ചെയ്തത്. അപ്പം അതെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിംഗ് ബേസ്ഡ് തിയറി ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസും എം എസ് സി ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കൂടെ കമ്പയർ ചെയ്യുമ്പം എനിക്കൊരു ഡിഫറൻസും പഠിക്കുന്ന കാര്യത്തിൽ തോന്നിയിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ കോഴ്സിൽ കംപ്ലീറ്റ്ലി അസൈൻമെൻറ്റ്സ് ആയിരുന്നു, എക്സാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് എക്സാംസ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ പഠിക്കുന്നു എഴുതുന്നു ആ ഒരു ദിവസത്തിൽ കഴിയും. പക്ഷേ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കുറച്ച് ദിവസങ്ങൾ അതിലിരുന്ന് കുറച്ച് ക്രിട്ടിക്കലി, ഞാൻ പറഞ്ഞില്ലേ, ക്രിട്ടിക്കലി അനലൈസ് ഒക്കെ ചെയ്തിട്ട് അത് ചെയ്ത് ആ ഒരു ഫൈനൽ കണ്ടന്റിലേക്ക് പ്ലാജറിസം ഫ്രീ ഒക്കെ ആയിട്ട് വരുമ്പം ഒരു മാസത്തോളം ഒരു അസൈൻമെന്റിൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അത്രയും സബ്ജക്റ്റിൽ അത്രയും ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനേക്കാൾ എനിക്ക് എക്സാം ആണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത്. പക്ഷേ
നിങ്ങൾ കുറച്ച് കാര്യങ്ങളെ നിങ്ങളുടെ ഇവിടുത്തെ സബ്ജക്റ്റിൽ പഠിക്കുന്നുള്ളെങ്കിലും അത് നമ്മൾ പഠിച്ചതാണ്, നമ്മളെ തലയിലിരിക്കും. ഞാൻ എന്താണ് അസൈൻമെൻറ്സിൽ അന്നൊക്കെ എഴുതി പിടിപ്പിച്ചതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അത്ര ഒരു ക്വാളിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് യു കെയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാൻ പറ്റുന്ന ആരാണെന്ന് ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാസ്റ്റർ കോഴ്സ്, അതായത് ലെവൽ 7 എഡ്യൂക്കേഷൻ, മാസ്റ്റേഴ്സിൻ്റെ എല്ലാ കോഴ്സും, ഇപ്പോൾ MSc ആണെങ്കിലും MA ആണെങ്കിലും എന്താണ് MBA ആണെങ്കിലും ഒക്കെ തന്നെ അതൊക്കെ മാസ്റ്റർ ലെവൽ ഓഫ് കോഴ്സ് ആണ്. നിങ്ങളുടെ ക്യാസിനകത്ത് വരുമ്പോൾ, ക്യാസ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് സ്റ്റഡീസ്, നമ്മുടെ വിസ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പോൺസർഷിപ്പ് ഡോക്യുമെൻ്റ് ആണ് ക്യാസ്. അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും നിങ്ങളുടെ ലെവൽ 7 എഡ്യൂക്കേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫ് ലെറ്റർ തന്നെ എഴുതിയിട്ടുണ്ടാകും ഏത് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ലെവൽ 7 അല്ലെങ്കിൽ അതിന് മേളിലേക്കുള്ള എല്ലാവർക്കും ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാൻ പറ്റും. അത് ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് നോക്കണ്ട. ലീഗലി യു ക്യാൻ ബ്രിങ് യുവർ ഡിപ്പെൻഡൻസ് ഇഫ് യു ആർ സ്റ്റഡിങ് ലെവൽ 7 ഓർ എബോവ്. അത് എല്ലാവർക്കും പറ്റും കേട്ടോ. അത് കൊണ്ടുവരാൻ പറ്റാതിരിക്കൊന്നുമില്ല. അത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ലീഗലി നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നിങ്ങൾ എലിജിബിൾ ആണ് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ലെവൽ 7 അല്ലെങ്കിൽ അതിന് മേളിലേക്കാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നവർക്കൊന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. മാസ്റ്റർ കോഴ്സ്, PhD അതൊക്കെ ചെയ്യുന്നവർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ്. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇപ്പോൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ തീരില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉള്ള കോഴ്സുകളാണ് അക്കൗണ്ടിങ്. ഒരുമാതിരി എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് കോഴ്സുകളും. അപ്പം അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അപ്പം MSc അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ടഫാണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ആൻസറാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ടഫൊന്നും അല്ല, ഇറ്റ്സ് ഈസി. പിന്നെ ഏത് കോഴ്സാണ് സ്പെസിഫിക്കലി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് അല്ലാണ്ട് ഏത് കോഴ്സ് എടുക്കണം, ഏത് യൂണിവേഴ്സിറ്റി എടുക്കണം, എത്ര ഫീസ് റേഞ്ചിൽ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ആണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാം. പക്ഷേ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ടഫ് ഒന്നും അല്ല, ഈസി ആയിട്ട് പഠിക്കാം. എന്നെപ്പോലെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പഠിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.